നമ്മുടെ അമ്മമാരെ സ്നേഹിക്കാറുണ്ട്, നമ്മുടെ അമ്മമാരെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ട്. അമ്മ അവരുടെ എന്തെങ്കിലും ദുഃഖം അവർക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അതേസമയം എത്ര പേര് നിങ്ങളിൽ എത്ര പേര് ഐ ലവ് യു അച്ഛ എന്ന് പറയാറുണ്ട്? ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ? ഇന്ന് മഴ പെയ്തായിരുന്നു, എൻ്റെ നാട്ടിലൊക്കെ ഇന്ന് മഴ പെയ്തായിരുന്നു. നല്ല ഉച്ചയായപ്പോൾ ഒരു നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സബ്ജക്റ്റ് അച്ഛൻ. നമ്മളൊക്കെ നമ്മുടെ അമ്മമാരെ സ്നേഹിക്കാറുണ്ട്, നമ്മുടെ അമ്മമാരെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ട്. അമ്മ അവരുടെ എന്തെങ്കിലും ദുഃഖം അവർക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അതേസമയം എത്ര പേര് നിങ്ങളിൽ എത്ര പേര് ഐ ലവ് യു അച്ഛ എന്ന് പറയാറുണ്ട്? ആരെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. അച്ഛന്മാര് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മളോട് എടുത്ത് വിളമ്പാറില്ല എന്നതാണ് സത്യം. പകലന്തിയോളം കഷ്ടപ്പെടുന്ന അച്ഛൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ക്രൂരനായിരിക്കാം, അച്ഛൻ ദേഷ്യപ്പെട്ട് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛന് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പുരയിടം കണ്ടോ ഒക്കെ ഒത്തിരിയുണ്ട്. അപ്പം ഞങ്ങളുടെ കൊച്ചുനാളില് ഞങ്ങളുടെ പുരയിടത്തി വരെയും അച്ഛൻ നെൽകൃഷി ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ പുരയിടത്തിലെ അച്ഛൻ പൊന്ന് വിളയിച്ചിട്ടുണ്ട്, പച്ചക്കറി കൊണ്ട് പൊന്ന് വിളയിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും. അപ്പോഴേ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ ശനി ഞായറും വരെ പഠിത്തം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കൊയ്ത്ത് സമയമാകുമ്പോഴേ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഏക്കർ കണ്ടങ്ങളുണ്ട്. അവിടെ നെല്ലെല്ലാം ഇങ്ങനെ വിളഞ്ഞ് കൊയ്ത്താകുമ്പോഴേ പെണ്ണുങ്ങൾ വന്ന് കൊയ്ത് മെതിച്ചിട്ടിട്ട് അവരങ്ങ് പോകത്തതേ ഉള്ളൂ. ബാക്കി അത്രയും കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഞാനും എൻ്റെ ആങ്ങളെയൊക്കെ കച്ചി ഇങ്ങനെ ഞങ്ങളുടെ കണ്ടം നിറയെ കച്ചി ഇങ്ങനെ പിന്നെ വിതച്ച് ഇങ്ങനെ നമ്മൾ അവിടെ കച്ചി വിതറിയിടും. അത് ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ അത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു കമ്പ് ഞങ്ങളുടെ തരും. ഇളക്കി 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 ഇരിക്കണം. ആ നെല്ലെല്ലാം എൻ്റെ അമ്മയാണ് വാരി കൊടുത്ത്. അച്ഛനെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തൂറ്റുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ പതിരി പിടിക്കും. അപ്പം നെല്ലെല്ലാം താഴോട്ട് വീഴും, പതിരെല്ലാം ഇങ്ങനെ അത് പറന്ന് കാറ്റത്ത് പറന്നങ്ങ് പോകും. അപ്പോഴേ ഞാൻ എപ്പോഴും അച്ഛൻ ഇങ്ങനെ പറയും, കച്ചി ഇളക്കണം. പിന്നെ തുറു ഇടുന്നതും അമ്മ മേളിലോട്ട് കച്ചി എറിഞ്ഞു കൊടുക്കും. അച്ഛനാണ് കച്ചി ഇടുന്നതൊക്കെ. അപ്പൊ എൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യമാണ്. എന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനാകുമ്പോഴത്തേനും അത് എടുത്തോണ്ട് വന്നില്ലേ അച്ഛനും ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അച്ഛൻ നമ്മളെ അടിക്കും. എൻ്റെ ആങ്ങളെ ഒന്നും അങ്ങനെയൊന്നും അടിക്കാറില്ല. എന്നെ ഭയങ്കരമായിട്ട് എന്നെ അച്ഛൻ എന്നെ അടിക്കുമായിരുന്നു. പക്ഷെ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അന്നൊക്കെ ഞാൻ ഓർക്കുന്നത് അച്ഛൻ എന്നെ ഇങ്ങനെ അടിക്കുന്നത് വീട്ടിലായാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, അച്ഛൻ പാത്രമൊക്കെ തല്ലി പൊട്ടിക്കും, അങ്ങനെ ചോറും കലമൊക്കെ എടുത്ത് അടിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ അച്ഛൻ എനിക്കൊരു എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന എൻ്റെ അച്ഛനാണ്. എന്നോടൊപ്പം നിൽക്കുന്നതും എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛന് ഈ 2018 സെപ്റ്റംബർ 18 മരിച്ചുപോയി. ഇപ്പൊ അച്ഛൻ 5 വർഷമായി മരിച്ചിട്ട്. ഇപ്പോഴ അന്ന് എനിക്ക് അച്ഛൻ്റെ ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ ഇന്നെ ഇവിടം വരെ എത്തിച്ചത് എൻ്റെ അച്ഛനാണ്. എനിക്ക് കരയാതെ പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ അച്ഛന്മാരാണ്. അവർ രാപകല് കഷ്ടപ്പെടുന്നു നമുക്ക് വേണ്ടി, രാപകല് മക്കൾക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത്. അവരൊരു പക്ഷെ ദേഷ്യപ്പെട്ടേക്കാം, അവരൊരു പക്ഷെ നമ്മളെ അടിക്കുക, നമ്മളോട് മോശമായി പെരുമാറുക എല്ലാം ചെയ്യലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് സ്നേഹം തന്നെയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വാങ്ങിച്ചു തരും, ഇല്ലേ? ഇപ്പൊ മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാലും അവർക്ക് ജോലിയും വേലയും ഒക്കെ ഉണ്ടെങ്കിലും അച്ഛന്മാർ അവർക്ക് പൈസ കൊടുക്കും. ഇല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ അച്ഛന്മാർ പറയുന്ന ഒരു വാക്കുകൾ പോലും മക്കൾ അനുസരിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോഴവർക്കത് മനസ്സിലാകത്തില്ല. ഞാനും എൻ്റെ അച്ഛനെ ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് ലോകത്തിൽ പേടിയുള്ള ഒരേ ഒരാൾ എൻ്റെ അച്ഛൻ മാത്രമാണ്. എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ തർക്കുത്തരം ഞാൻ പറയും. മരിക്കുന്നവരെയും ഞാൻ എൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ തർക്കുത്തരം പറയുമായിരുന്നു. അച്ഛനെ പേടിയായിരുന്നു. അച്ഛനെ ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ കല്യാണമൊക്കെ കഴിച്ചിരിക്കും, മക്കളൊക്കെ ആയി കഴിയണം, അച്ഛൻ്റെ നേരെ നിന്ന് ഞാൻ എന്തെങ്കിലും പറയുന്നത് തന്നെ
എന്റെ സഹോദരനാണ്. ഇന്ന് ഈ നിമിഷം വരെ എന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് അവൻ ഒന്നും പറയത്തില്ല. അവന് പേടി, അച്ഛന് ഇന്നും പേടിയാണ്. അപ്പൊ ഞാൻ പറയുന്ന മക്കളെ, നമ്മുടെ അച്ഛന്മാർ നമ്മളോട് ദേഷ്യപ്പെട്ടേക്കാൾ ക്രൂരമായി പെരുമാറാം, നമ്മളെ അവരെ അടിക്കും എല്ലാം ചെയ്യുമെങ്കിലും അവർ നമ്മൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലേ? അവരുടെ മുഖത്ത് നോക്കി അവരെ ചീത്ത വിളിക്കുക, അവരെ അടിക്കുക, അവരെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്ന മഹാപാപമാണ്. ഈശ്വരൻ പോലും ക്ഷമിക്കത്തില്ല എന്നുള്ളതാണത് അല്ലേ? അച്ഛനെ അടിക്കുന്ന മക്കളുണ്ട്, അച്ഛൻ പറഞ്ഞ അനുസരിക്കാത്ത മക്കളുണ്ട്, അച്ഛൻ അങ്ങോട്ട് പോകില്ലെന്ന് പറഞ്ഞ അവിടെ അവിടേക്ക് തന്നെ അവർ പോകും. പോകുന്ന മക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഒരു പ്രായമാകുന്നത് വരെയും എവിടെയെങ്കിലും എൻ്റെ അച്ഛൻ്റെ വീട്ടിലോ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലോ ഒക്കെ പോകുമ്പോഴേ ബസ് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യണമല്ലോ. ക്രോസ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ പ്രായമായി. ഞാൻ ഡൽഹിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണേ അച്ഛൻ നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അച്ഛന് പേടിയാ. എന്നിട്ട് നമ്മൾ അവിടെ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ ഇങ്ങനൊക്കെ ഒരു മുഖമൊക്കെ വെച്ചിട്ട് ഭയങ്കര ദേഷ്യക്കാരനാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ശുദ്ധനാണ്. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത്, എന്ത് കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ അച്ഛൻ. അതുപോലെയാണ് എല്ലാ അച്ഛന്മാരും. എൻ്റെ മക്കളുടെ അച്ഛനായാലും അതുപോലെ തന്നെ രാപകയിൽ കഷ്ടപ്പെടും. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എൻ്റെ മക്കളോട് ആരോടും ഒരു വക ഞാനേ ഉള്ളൂ അവരോടൊക്കെ പറയുന്നത്, ഒരു വക പോലും പറയാറില്ല. പക്ഷെ മക്കൾക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു സ്നേഹമൊക്കെയാണ്. എന്നിരുന്നാൽ തന്നെയും സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്ന് വരികയില്ല, എല്ലാ അച്ഛന്മാരോടും മക്കൾക്ക് ഒരു സ്നേഹമില്ലായ്മ ഉണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സ്നേഹമുണ്ട്. അച്ഛന്മാർക്ക് മക്കളോട് സ്നേഹം തന്നെയാണ്. ഈ മാർക്കറ്റിൽ കാണുന്ന എത്ര കിലോണകളും ഈ മാർക്കറ്റിൽ കാണുന്ന സർവ്വതും മക്കൾക്കായി സമർപ്പിക്കുന്നതാണ് അച്ഛന്മാര്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛന്മാരെ സ്നേഹിച്ച് നിങ്ങളുടെ അച്ഛന്മാർക്ക് വേണ്ടതൊക്കെ ചെയ്ത് അവർക്ക് പ്രായമാകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അമ്മമാർക്ക് തന്നെയല്ല, അച്ഛന്മാർക്കും വേണ്ടി ചെയ്യുക. ഞാൻ ദൈവിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. ഇതെൻ്റെ അച്ഛനാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ അച്ഛന്മാരെ സ്നേഹിച്ച് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുക. അവർ മക്കൾക്ക് വേണ്ടി നല്ലതാണ്, എപ്പോഴും അവർ മക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. മക്കൾ എത്ര വളർന്നാലും അച്ഛന് ഒരു അമ്മനൊരു കൊച്ചു കുഞ്ഞാണ്. അച്ഛൻ്റെ അടുത്ത് അവർ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അച്ഛൻ ക്ഷമിച്ച് നിൽക്കും. പക്ഷെ മക്കളാണേലോ അവരങ്ങനെ ചെയ്യത്തില്ല. അച്ഛന്മാർ ക്ഷമിച്ച് സഹിച്ച് നിൽക്കും. അവരെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവർ രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും, എൻ്റെ മകൻ എവിടെ, എൻ്റെ മകൻ എവിടെ, അവൻ വല്ലതും കഴിച്ചോ? അമ്മയോട് വന്ന് അടുക്കളയിൽ വന്ന് ചോദിക്കും, അവൻ എന്ത് ചെയ്യും, അവൻ വല്ലതും കഴിച്ചോ, അവൻ പട്ടിണിയാണോ? ചിലപ്പോൾ മക്കൾ ലേറ്റായി വരുമ്പോൾ അച്ഛൻ കാണാതിരിക്കാൻ അവർ പുറകിൽ കൂടെ ഒക്കെ വരും, ശരിയല്ലേ? പുറകിൽ കൂടെ ഒക്കെ വരുമ്പോൾ അമ്മ അവർക്ക് ആഹാരം ഒരുക്കി പാത്ത് അവർക്ക് കൊടുക്കുമ്പോഴും അച്ഛനിങ്ങനെ ഉറങ്ങാതെ കട്ടിലേ കിടക്കും, എന്ത് ചെയ്യും, എൻ്റെ മകൻ വന്നോ, എൻ്റെ മകൻ വന്നോ, അവൻ എവിടെ, അവൻ എവിടെ. ദേഷ്യം വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ അവരെ അടിക്കുമായിരിക്കും, അവരെ വഴക്ക് പറയുമായിരിക്കും, അവരെ ശകാരിക്കുമായിരിക്കും. എന്നിരുന്നാലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ച സ്നേഹമാണ്, സ്നേഹം മാത്രമാണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയെ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ അച്ഛന്മാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ ഒരു പ്രായമാകുന്ന സമയത്ത് അവരുടെ നല്ല സമയത്ത് അവർ നമ്മൾക്ക് വേണ്ടി ജീവിച്ച് നമ്മൾക്ക് വേണ്ടി സർവ്വതും ചെയ്യും. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി അവർ എന്തെല്ലാം ചെയ്യാം, അത് മുഴുവനും ചെയ്യും. പക്ഷേ അവർ വയ്യാതെ കിടന്ന് വയ്യാതെ ഒരു പ്രായമാകുന്ന സമയത്ത് അവരെ നോക്കാൻ ആരും കാണത്തില്ല. എത്രയോ മക്കൾ ഇന്ന് അമേരിക്കയിലും ലണ്ടനിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ നല്ല ജോലി നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരുടെ അച്ഛനും അമ്മയും അനാഥാശ്രമത്തിലാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു 10 മക്കൾ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും ആ 10 മക്കളെയും നോക്കും. അതേസമയത്ത് മക്കളിങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ അവരൊരു പരുവമായി അവർക്കൊരു ജോലിയായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവർക്കൊരു ഭാരമായിരിക്കും. ശരിയല്ലേ? 100% ശരിയാണ്. എത്രയോ മക്കളാണ് അച്ഛനെയും അമ്മയും അമ്പലത്തിൽ പോവുക അല്ലെ പള്ളിയിൽ പോവുകയാണെന്നും പറഞ്ഞ് വഴിയരികിൽ കൊണ്ടിരുത്തിയേച്ച് പോകുന്നു. എത്രയോ മക്കളുണ്ട് ഇല്ലേ? നമ്മുടെ മക്കള് ഒന്ന് തളർന്നാൽ അച്ഛനും അമ്മയും നമ്മളെ ഉപേക്ഷിക്കില്ല. അവരുടെ തീട്ടവും മൂത്രവും എല്ലാം നമ്മൾ തന്നെ കോരും, അവർ തന്നെ കോരും അച്ഛനും അമ്മയും. അതേസമയത്ത് മക്കളാണെങ്കിലോ അവർ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാലോ കുറച്ച് നാളൊക്കെ ചിലരും കല്യാണം കഴിച്ച് വരുമ്പോഴേ സെപ്പറേറ്റ് ആകും,
ചിലരാണെങ്കിലോ കൂടെ നിൽക്കുവാണെന്ന് വരുന്ന സ്വന്തം അച്ഛനെ അമ്മയും അവര് സ്നേഹിക്കത്തില്ല. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അവര് സ്നേഹിക്കത്തില്ല, അവർക്ക് ഭാരമാവും. അവര് പിന്നെ എവിടെങ്കിലും അനാഥാശ്രമത്തിൽ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ ആയിരിക്കും അച്ഛൻ്റെയും അമ്മയുടെയും വാസം. മക്കളെ, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മക്കളും വളർന്നു വരികയാണ്, നിങ്ങൾക്കും ഈ അനുഭവം തിരിച്ചു കിട്ടും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഈ ഭൂമിയിൽ തന്നെ സുഖവും ദുഃഖവും നമ്മൾ ചെയ്യുന്നൊക്കെ നമ്മൾ അനുഭവിച്ചു തന്നെ ചാകും, അതിനൊരു തർക്കവുമില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും തർക്കുത്തരം പറയാതെയും നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി നമ്മളെ ഒരു പൊസിഷനിൽ അവരെത്തിച്ചു, എത്തിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ സൗന്ദര്യമൊക്കെ പോകും, മോഹമൊക്കെ ചുളുങ്ങി വികൃതമായി, അവർ കൊള്ളത്തില്ല, അവർ പിന്നെ അവർ ഒരു ശകലം പോലും അവർക്ക് സൗന്ദര്യമില്ല. പക്ഷെ നമ്മുടെ യൗവനം ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോഴേ മറ്റുള്ള നമ്മുടെ കൂട്ടുകാർ വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് പറയാൻ നമുക്ക് അഭിമാന കുറവാണ്, അല്ലേ? എത്രയോ മക്കളുണ്ട്, എനിക്കറിയാവുന്ന എത്രയോ മക്കളുണ്ട്, വീട്ടിലൊരു ഫംഗ്ഷൻ വരും, വീട്ടിലൊരു കല്യാണം വരും, എന്തെങ്കിലും വരുന്നുടനെ അച്ഛനെയും അമ്മയെയും അവർ വേറെ മാറ്റി താമസിപ്പിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുമോ, നമ്മുടെ ഒരു ഫ്രണ്ട്സ് വരികയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയാം, എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, മുറിക്കകത്തിരുന്നോണം, പുറത്തോട്ട് ഇറങ്ങി വരരുതെന്ന്. എനിക്കറിയാം, അങ്ങനെ പറയുന്നവരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ എത്രയോ പേര് പറയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, അവർ പറയുന്നത് അനുസരിക്കുക. നമ്മൾ പറയുന്നത് നമുക്കൊരു നമ്മൾ പ്രായമായ പോലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യും. ഞാൻ എത്രയോ എടുത്ത് കണ്ടിരിക്കുന്നു, മക്കളെയൊക്കെ കെട്ടിച്ചു കഴിഞ്ഞാലും അച്ഛനും അമ്മയും അവർക്ക് വേണ്ടി ഓരോ ആഴ്ചയിലും വന്ന് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുതരും, എൻ്റെ മോടടുത്ത് പോവുക, എൻ്റെ മോൻ്റെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഉയരങ്ങളിൽ എത്തുന്നത്. അച്ഛനെയും അമ്മയും ബഹുമാനിക്കുക സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളാണ് ഇന്ന് ഉയരങ്ങളിൽ ഉന്നതിയിലിരിക്കുന്നത്, അവർ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നമസ്കാരം.